മുക്കം ടൗണിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ഇല്ലാതായിട്ട് ഒരു വർഷം പിന്നിട്ട്. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വ്യാപാരികളും നിരവധി വീട്ടുകാരും. മുക്കം ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും കുടിവെള്ള വിതരണം താറുമാറായിട്ട് ഒരു വർഷമായി. ശാശ്വത പരിഹാരം തേടി വീണ്ടും സമരത്തിലേക്കുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ. ജലവിതരണത്തിലെ അപാകതകൾക്ക് പരിഹാരം തേടി കഴിഞ്ഞ ജനുവരി 4 വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ നിരാഹാര സമരം നടത്തിയിരുന്നു. തൊട്ട് പിറകെ 2 ദിവസം ചിലയിടങ്ങളിൽ മാത്രം പേരിന് വെള്ളമെത്തി. പിന്നീട് ഇന്ന് വരെ ഒരിടത്തുപോലും കുടിവെള്ളം ലഭിച്ചിട്ടില്ല. അങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലും ഇതോടെ പ്രതിസന്ധിയിലാണ്. പണം നൽകി വാഹനങ്ങളിൽ വെള്ളമെത്തിക്കേണ്ട അവസ്ഥ തുടരുന്നു. PC ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കുള്ള സ്ഥലങ്ങളിലാണ് ജലഅതോറിറ്റിയുടെ വെള്ളം കിട്ടാത്തത്. ഇതോടൊപ്പം പുതിയ ബസ് സ്റ്റാൻഡ്, വില്ലേജ് ഓഫീസ്, വ്യാപാര ഭവൻ, പെരടിയിൽ, മൂലത്ത്, എരിക്കഞ്ചേരി ഭാഗങ്ങളിലും ശുദ്ധജലം ലഭിച്ചിട്ട് 1 വർഷത്തോളമായി. വെള്ളമില്ലെങ്കിലും ബില്ല് കൃത്യമായി ലഭിക്കുന്നതായി വ്യാപാരികളും ഗുണഭോക്താക്കളും പറയുന്നു. റോഡുകൾ കീറിമുറിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് 2 ലക്ഷത്തിലേറെ രൂപ കെട്ടിവയ്ക്കാൻ തയ്യാറാവാത്തതാണ് പ്രശ്നത്തിന് കാരണം. പൈപ്പിലെ തടസ്സം കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.